നമസ്കാരം. ഏകദേശം 35 മില്യൺ അംഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ജനസമൂഹമായിരുന്നിട്ടും സ്വന്തമായി ഒരു ദേശമില്ലാതെ പോവുക, വസിക്കുന്ന ഇടങ്ങളിലൊക്കെ വംശത്തിന്റെ പേരിൽ കടുത്ത വിവേചനം അനുഭവിക്കേണ്ടി വരിക, ജന്മനാടിനെ മതഭീകരവാദികൾ കൈയടക്കുന്നതും ഭരണകൂടം അവരെ ഭയന്ന് പിൻവാങ്ങുന്നതും ഒക്കെ കണ്ട് ഒടുവിൽ ആയുധമെടുത്ത് പോരാട്ടത്തിന് ഇറങ്ങേണ്ടി വരിക. പറഞ്ഞു വരുന്നത് കുർദുകളുടെ അതിജീവനത്തിന്റെ ചരിത്രമാണ്. ആരാണ് ഈ കുർദുകൾ എന്ന് ചോദിച്ചാൽ ഒറ്റവാചകത്തിൽ ഇങ്ങനെ പറയാം, ചരിത്ര പ്രസിദ്ധമായ പഴയ മെസപ്പട്ടോമിയൻ ഭൂപ്രദേശത്ത് ജീവിച്ചിരുന്ന പ്രാചീന ജനതയാണ് കുർദുകൾ. ആധുനിക കാലത്ത് രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ നിർണ്ണയിക്കപ്പെട്ടപ്പോൾ തെക്കേ കിഴക്കൻ തുർക്കി, വടക്കേ കിഴക്കൻ സിറിയ, വടക്കൻ ഇറാഖ്, വടക്കു പടിഞ്ഞാറൻ ഇറാൻ, തെക്കു പടിഞ്ഞാറൻ അർമേനിയ എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിലായി ഇവരുടെ സ്ഥിരവാസ മേഖല ചിതറിപ്പോയിട്ടുണ്ട്. കൂടാതെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ കുടിയേറിയ വലിയൊരു സമൂഹവും ഇവരുടെ ഭാഗമായിട്ടുണ്ട്. വംശത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ലോകമെമ്പാടുമുള്ള കുർദുകൾ തങ്ങൾ ഒറ്റ ജനതയാണെന്ന് എല്ലാ കാലത്തും അവകാശപ്പെടുമ്പോഴും ഇവർക്ക് സ്വന്തമായി ഒരു ഭാഷയില്ല എന്നത് ശ്രദ്ധേയമാണ്. സ്വറാനി, പെഹൽവാനി, സ്വാറിൻ തുടങ്ങി ഒരുപിടി വ്യത്യസ്തമായ ഗോത്രഭാഷകൾ ഇവർ വസിക്കുന്ന ഇടത്തിനനുസരിച്ച് മാറി മാറി സംസാരിച്ചു വരുന്നുണ്ട്. തുർക്കിഷ്, പേർഷ്യൻ, അറബി ഭാഷകളും ഇവർക്ക് നന്നായി വഴങ്ങും. പൂർവികരുടെ ആരാധന സമ്പ്രദായമായ യാർസനിസം, ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ യസീദിസം, അഗ്നിയെ ആരാധിക്കുന്ന സ്വരാഷ്ട്രനിസം, ക്രിസ്ത്യാനിറ്റി എന്നിങ്ങനെ വിവിധ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവർ ഇവർക്കിടയിലുണ്ടെങ്കിലും കുർദുകളുടെ പ്രധാന മതം എല്ലാ കാലത്തും ഇസ്ലാമാണ്. ഇതിൽ തന്നെ സുന്നികൾ ഭൂരിപക്ഷവും ഷിയാക്കൾ ന്യൂനപക്ഷവുമാണ്. തങ്ങൾക്ക് സ്വന്തമായ ഒരു രാജ്യം വേണമെന്നും അതിന്റെ പേര് കുർദിസ്ഥാൻ എന്നായിരിക്കണമെന്നുമുള്ള സ്വപ്നം ലോകമെമ്പാടുമുള്ള കുർദുകൾ വെച്ചു പുലർത്താൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ഓട്ടോമൻ സാമ്രാജ്യം തകരുകയും ചെയ്തതോടെ ആ ആവശ്യം കൂടുതൽ ശക്തി പ്രാപിച്ചു. 1920 ഓഗസ്റ്റ് 10 ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച സഖ്യശക്തികൾ പരാജയപ്പെട്ട ഓട്ടോമൻ സാമ്രാജ്യവുമായി സാഗ്രസ് സന്ധി ഒപ്പുവെച്ചു. അന്ന് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഭൂപ്രദേശങ്ങൾ വിവിധ രാഷ്ട്രങ്ങൾക്കിടയിൽ വീതിച്ചു നൽകി അവയുടെ അതിർത്തി പുനർനിർണ്ണയിക്കുക എന്നതായിരുന്നു ഈ സന്ധി അനുസരിച്ചുള്ള മുഖ്യ കാര്യപരിപാടി. ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കവേ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഇപ്പോൾ ഓട്ടോമൻ തുർക്കി സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സ്വയംഭരണ അവകാശം അനുവദിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് തുറന്നെഴുതുക കൂടി ചെയ്തതോടെ കുർദുകൾക്ക് സ്വന്തമായ ഒരു രാജ്യം ലഭിക്കാൻ പോകുന്നു എന്ന പ്രതീതി അന്ന് പൊതുവിൽ സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ തുർക്കിയുടെ നിസ്സഹകരണം മൂലം ഈ സന്ധി തന്നെ ലക്ഷ്യപ്രാപ്തിയിലെത്താതെ പോവുകയാണ് പിന്നീടുണ്ടായത്. 3 വർഷത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1923 ജൂലൈ 24 ഓട്ടോമൻ സാമ്രാജ്യവും സഖ്യശക്തികളും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനായി വീണ്ടും ഒരു ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടു. ട്രീറ്റി ഓഫ് ലുസൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒപ്പുവെക്കപ്പെട്ട ഈ സന്ധി അനുസരിച്ച് ആധുനിക തുർക്കിയുടെ അതിർത്തികൾ നിർണ്ണയിക്കപ്പെട്ടതോടെ പക്ഷെ അക്ഷരാർത്ഥത്തിൽ നിരാശരായി മാറിയത് കുർദുകളായിരുന്നു. സന്ധി കുർദുകൾക്കൊരു പ്രത്യേക രാഷ്ട്രം അനുവദിച്ചില്ല, മറിച്ച് നിലവിൽ അധിവസിക്കുന്ന രാജ്യങ്ങളിൽ അവർക്ക് ന്യൂനപക്ഷ പദവി ഉറപ്പുവരുത്തുക മാത്രമായിരുന്നു ചെയ്തത്. അന്നു തൊട്ട് ഇന്നു വരെ സ്വന്തം രാഷ്ട്രമെന്ന വാദം കുർദുകൾ ഉയർത്തിയപ്പോഴൊക്കെ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് വിവിധ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ ചെയ്തു വന്നിട്ടുള്ളത്. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം കുർദുകളും അവരുടെ അതിജീവനത്തിനായുള്ള പോരാട്ടവും വാർത്തകളിൽ നിറഞ്ഞത് 2013 അന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന മതഭീകരവാദ സംഘടന സിറിയയിലെയും ഇറാഖിലെയും ചില ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും സ്വന്തമായി ഒരു സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ അവർക്കെതിരെ കുർദുകൾ നടത്തിയത് സമാനതകളില്ലാത്ത പോരാട്ടം തന്നെയായിരുന്നു എന്ന് പറയാതെ വയ്യ. 2014 സാമ്രാജ്യത്വ വിപുലീകരണത്തിന്റെ ഭാഗമായി ഇസ്ലാമിക് സ്റ്റേറ്റ് വടക്കൻ ഇറാഖിലെ കിർക്കുക് പ്രവിശ്യയിലേക്ക് കടന്നതോടെയാണ് കുർദുകൾ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായ തങ്ങളുടെ ചെറുത്തുനിൽപ്പ് ആരംഭിക്കുന്നത്. ഭീകരർ പോരാട്ടം കടുപ്പിച്ചതോടെ ഇറാഖി സൈന്യം മേഖലയിൽ നിന്ന് പലായനം ചെയ്തു. എന്നാൽ ഭീകരവാദികളുമായി സന്ധിയില്ലാതെ സമരം ചെയ്യാൻ തന്നെയായിരുന്നു കുർദുകളുടെ തീരുമാനം. അന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായ കുർദുകളുടെ പോരാട്ടത്തിന് ചുക്കാൻ പിടിച്ചത് അവരുടെ 2 സായുധ സൈനിക ദളങ്ങളായിരുന്നു. ഒന്ന് പെഷ്മെർഗ എന്ന് വിളിക്കപ്പെടുന്ന ഇറാഖി കുർദിസ്ഥാൻ സംരക്ഷണ സേന, മറ്റൊന്ന് മുഖ്യമായും സിറിയൻ കുർദുകൾ നേതൃത്വം നൽകുന്ന SDF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട്. നാമമാത്രമായ തോതിലാണെങ്കിലും കുർദുകൾക്ക് സ്വയംഭരണാവകാശമുള്ള ഒരു മേഖലയുണ്ട് ഇറാഖിൽ. എർബിൽ, സുലൈമാനിയ, ദുഹോക്ക് എന്നിങ്ങനെ കുർദ് ഭൂരിപക്ഷ പ്രവിശ്യകൾ ചേരുന്ന മുഖ്യമായും പർവ്വത പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മേഖലയിലെ കുർദ് സ്വയംഭരണം ഇറാഖി പാർലമെന്റ് തത്വത്തിൽ അംഗീകരിക്കുന്നുമുണ്ട്. രാജ്യത്തെ നിയമമനുസരിച്ച് ഈ മേഖലയിൽ കടന്നുകയറാൻ ഇറാഖി പട്ടാളത്തിന് അധികാരമില്ല. ഇവിടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 2003 മുതൽ പ്രവർത്തന സജ്ജമായ ഒരു കുർദിഷ് അർദ്ധസൈനിക വിഭാഗമാണ് പെഷ്മെർഗ.
ഏകദേശം 3 ലക്ഷം പോരാളികളുള്ള ഇവർക്ക് അസായിഷ് എന്ന പേരിൽ ഒരു ഇന്റലിജൻസ് ഏജൻസിയും സൊറാവാനി എന്ന പേരിൽ പ്രത്യേക പോലീസ് സംവിധാനവും ഒക്കെ ഉണ്ട്. 2011 മുതൽ സജീവമായ സിറിയൻ കുർദുകളുടെ ഒരു സായുധ സേനയാണ് YPG അഥവാ പീപ്പിൾസ് പ്രൊട്ടക്ഷൻ യൂണിറ്റ്സ്. ഏകദേശം 1 ലക്ഷത്തോളം സായുധ പോരാളികളുടെ പിൻബലമുള്ള ഇവർ രാജ്യത്ത് ഭരണവിരുദ്ധ വികാരം വെച്ചു പുലർത്തുന്ന വിവിധ റിബൽ ഗ്രൂപ്പുകളെ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെതിരായ പോരാട്ടത്തിൽ ഏകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2014 ഓഗസ്റ്റ് ആയപ്പോഴേക്കും കുർദുകൾ ഒരു പരിധിവരെ ഭീകരർക്ക് മുന്നിൽ പതറുന്നു എന്നൊരു സ്ഥിതി സംജാതമായിരുന്നു. തുടർന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് വടക്കൻ ഇറാഖിലെ സിഞ്ചാർ പ്രവിശ്യ പിടിച്ചടക്കിയതും അവിടെ ഭൂരിപക്ഷമായ യസീദികളെ കൊന്നൊടുക്കിയതും പീഡിപ്പിച്ചതുമൊക്കെ അന്ന് വലിയ വാർത്തയായിരുന്നു. എന്നാൽ 2015 തുടക്കം മുതൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ സഖ്യസൈന്യം ഇസ്ലാമിക് സ്റ്റേറ്റ് നിയന്ത്രിത മേഖലകളിൽ കനത്ത ബോംബിംഗ് ആരംഭിച്ചതോടെ കുർദുകൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തി. വൈകാതെ സഖ്യസൈന്യം കുർദുകൾക്ക് ആയുധവും പരിശീലനവും നൽകി പ്രത്യക്ഷമായി തന്നെ അവരെ പിന്തുണക്കാനും ആരംഭിച്ചു. എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർക്കെതിരെ പോരാടുന്ന വേളയിലും തുർക്കി ഭരണകൂടം കുർദുകളെ എതിർക്കുന്ന കാഴ്ചയും അന്ന് നാം കാണുകയുണ്ടായി. 2014 സെപ്റ്റംബറിൽ വടക്കൻ സിറിയയിലെ കുർദ് ഭൂരിപക്ഷ നഗരമായ കൊബാനെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ആക്രമിച്ചു. അതോടെ 10,000 കണക്കിന് കുർദുകൾ അതിർത്തി കടന്ന് തുർക്കിയിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരായി. എന്നാൽ സാധ്യമായിരുന്നിട്ടും തുർക്കി സൈന്യം ഇസ്ലാമിക് സ്റ്റേറ്റ് ക്യാമ്പുകൾ ആക്രമിക്കാൻ മുതിരുകയോ അഭയാർത്ഥികൾക്കായി അതിർത്തി തുറന്നുകൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. ഒടുവിൽ 2015 ജനുവരിയിൽ ഏകദേശം 1,600 പോരാളികൾ കൊല്ലപ്പെട്ട അതിരൂക്ഷമായ ഒരു യുദ്ധത്തിനൊടുവിലാണ് കുർദുകൾ കൊബാനെ നഗരം തിരിച്ചുപിടിച്ചത്. 2017 ഒക്ടോബർ ആയപ്പോഴേക്കും ഇസ്ലാമിക് സ്റ്റേറ്റ് സാമ്രാജ്യത്തിന്റെ അപ്രഖ്യാപിത തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന സിറിയയിലെ റാഖ നഗരം പിടിച്ചെടുക്കാനും രാജ്യത്തെ അവരുടെ അവസാന ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന ദായിർ അൽസൂർ മേഖലയിലേക്ക് മുന്നേറാനും ഒക്കെ കുർദുകൾക്ക് സാധിച്ചിരുന്നു. 2019 മാർച്ചിൽ സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിലായിരുന്ന അവസാന നഗരം ബാഗൂസ് കൂടി വീണതോടെ രാജ്യത്തു നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയതായി കുർദുകൾ പ്രഖ്യാപിച്ചു. ലിംഗവ്യത്യാസങ്ങൾക്ക് അതീതമായ പോരാട്ട വീര്യമായിരുന്നു അന്ന് കുർദ് പോരാളികളിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ച ഒരു പ്രധാന ഘടകം. YPJ അഥവാ വുമൺ പ്രൊട്ടക്ഷൻ യൂണിറ്റ് എന്ന പേരിൽ സ്ത്രീകൾ മാത്രം അംഗങ്ങളായിട്ടുള്ള ഒരു പ്രത്യേക ദളം തന്നെയുണ്ട് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്. ഏകദേശം 24,000 പേരടങ്ങുന്ന ഈ സൈന്യം ഭീകരർക്കെതിരായ പോരാട്ടത്തിൽ അന്ന് പുരുഷന്മാരോടൊപ്പം മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതനം മറ്റൊരു തരത്തിൽ കുർദുകൾക്ക് ബാധ്യതയായും മാറുന്നുണ്ട്. കൊല്ലപ്പെട്ട വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീകരന്മാരുടെ ഭാര്യമാരും കുട്ടികളുമടക്കം 10,000 കണക്കിന് പേർ ഇപ്പോഴും SDF സംരക്ഷണത്തിലുള്ള ക്യാമ്പുകളിൽ ഉണ്ട്. അമേരിക്കയൊഴിച്ച് മറ്റൊരു രാജ്യവും അവരെ ഇതുവരെ തിരികെ സ്വീകരിക്കാനൊട്ട് തയ്യാറായിട്ടുമില്ല. ഇനി എന്താണ് തുർക്കിയിൽ കുർദുകളുടെ സ്ഥിതിയെന്ന് നോക്കാം. ഇവിടെ ജനസംഖ്യയിൽ ചുരുങ്ങിയത് 15 മുതൽ 20% വരെ പ്രാതിനിധ്യമുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്ന കുർദുകൾ തുർക്ക് വംശജർക്ക് മുന്നിൽ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമാണ്. എന്നാൽ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ എല്ലാ കാലത്തും വംശീയമായ വേർതിരിവും വിവേചനവുമാണ് ഇവരോട് കാണിച്ചിട്ടുള്ളത്. ഇതിനെതിരെ 1920കളിലും 30കളിലുമൊക്കെ കുർദുകൾ സംഘടിതമായി പ്രതിഷേധിച്ചതോടെ സ്ഥിതി കൂടുതൽ വഷളായി. ജനങ്ങളെ സ്വദേശത്തു നിന്ന് മാറ്റി നിർബന്ധിതമായി പുനരധിവസിപ്പിക്കുക, കുർദ് പേരുകൾക്കും വസ്ത്രധാരണ രീതികൾക്കും വിലക്കേർപ്പെടുത്തുക, കുർദുകളുടെ ഭാഷകൾ നിരോധിക്കുക തുടങ്ങി കടുത്ത നടപടികളിലേക്ക് ആ കാലഘട്ടത്തിലെ ഭരണകൂടങ്ങൾ നീങ്ങി. ഒടുവിൽ കുർദ് എന്ന പ്രയോഗം തന്നെ നിരോധിച്ച് പകരം അവരെ മൗണ്ടൈൻ തുർക്കികൾ എന്ന് വിളിക്കണമെന്നൊരു ഉത്തരവ് ഇറക്കുന്നതുവരെ എത്തി കാര്യങ്ങൾ. കുർദുകളും തുർക്കി ഭരണകൂടവും തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നത് 1978ലാണ്. ആ വർഷം ഒരു പഴയ ഗവൺമെന്റ് ജീവനക്കാരനും കടുത്ത കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുമൊക്കെയായിരുന്ന അബ്ദുല്ല ഓർസലാൻ കുർദുകളുടെ അവകാശ സംരക്ഷണാർത്ഥം തുർക്കിയിൽ PKK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി സ്ഥാപിച്ചു. എന്നാൽ സഹന സമരത്തിന്റെ പാത ഉപേക്ഷിച്ച് ഇവർ സ്വന്തമായി സൈനിക സംവിധാനം ഉണ്ടാക്കിയെടുക്കാനും ഒളിപ്പോറിന്റെ പാതയിലേക്ക് നീങ്ങാനും ഒന്നും അധികം സമയമെടുത്തില്ല. ഗവൺമെന്റിന്റെ എതിർപ്പ് ശക്തമായതോടെ 1990കളുടെ ഒടുക്കത്തിൽ കുർദുകൾക്ക് സ്വന്തം രാജ്യമെന്ന ആവശ്യത്തിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് പ്രാദേശിക സ്വയംഭരണം മതി എന്ന നിലപാടിലേക്ക് ഇവർ മാറുന്നുണ്ട്. 2013 ഭരണകൂടവുമായി ഒരു വെടിനിർത്തൽ കരാർ ഇവർ ഒപ്പുവെക്കുന്നുണ്ട്. എന്നാൽ 2015 സ്ഥിതി മാറി. ആ വർഷം ജൂലൈയിൽ തുർക്കിയിലെ സിറിയൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സുറൂഖ് എന്ന കുർദ് ഗ്രാമത്തിൽ ഒരു സ്ഫോടനം നടന്നു. PKK അനുഭാവികളായ 33 യുവാക്കൾ കൊല്ലപ്പെട്ട ഈ സ്ഫോടനം ആസൂത്രണം ചെയ്ത ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾക്ക് തുർക്കി ഭരണകൂടത്തിന്റെ പരോക്ഷ പിന്തുണ ഉണ്ടായിരുന്നു എന്നാരോപിച്ച് PKK പ്രവർത്തകർ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചു. അതോടെ വീണ്ടും സംഘർഷത്തിന്റെ കാലം ആരംഭിച്ചു. PKK സായുധ സമരം സജീവമാക്കിയ 1984 ശേഷം അവരും തുർക്കി സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ ചുരുങ്ങിയത് 40,000 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനി ജനസംഖ്യയുടെ 7 മുതൽ 10% വരെ കുർദുകളുള്ള സിറിയയിൽ എന്താണ് അവരുടെ സ്ഥിതി എന്ന് നോക്കാം. തുർക്കിഷ് കുർദുകളെ അപേക്ഷിച്ച് കൂടുതലും നഗരവാസികളായിരുന്നു സിറിയൻ കുർദുകൾ. 2011 പ്രസിഡന്റ് ബാഷർ അൽ അസദിനെതിരായ പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് മുൻപ് വരെ ദമാസ്കസ്, അലപ്പോ, കൊബാനെ, അഫ്രിൻ, ക്വാമിഷ്ലി തുടങ്ങിയ നഗരങ്ങളായിരുന്നു അവരുടെ സങ്കേതം. തുർക്കിയിലെ പോലെ തന്നെ ഭരണകൂടം തങ്ങളോട് കാണിച്ച കടുത്ത വിവേചനത്തിന്റെ ചരിത്രമാണ് സിറിയയിലെ കുർദുകൾക്കും പറയാനുള്ളത്.
1960 ചുരുങ്ങിയത് 3 ലക്ഷം കുർദുകൾക്കെങ്കിലും സിറിയൻ ഭരണകൂടം പൗരത്വം നിഷേധിച്ചിട്ടുണ്ട് എന്നാണ് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നത്. കുർദുകളുടെ വസ്തുവകകൾ പിടിച്ചെടുത്ത് അറബ് വംശജർക്ക് നൽകാനും കുർദ് ഭൂരിപക്ഷ മേഖലകളിൽ അറബികളെ കുടിയിരുത്താനും ഒക്കെ വ്യാപക പരിശ്രമങ്ങളും സിറിയയിലുണ്ടായി. നിലവിൽ സ്വാലിഹ് മുസ്ലിം മുഹമ്മദും ആസിയ അബ്ദുല്ലയും നേതൃത്വം നൽകുന്ന PYD എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടിയാണ് സിറിയയിൽ കുർദുകളുടെ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകുന്നത്. 2016 മാർച്ചിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദികളിൽ നിന്നും പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് സിറിയക്കകത്ത് ഒരു കുർദിഷ് സ്വയംഭരണ പ്രദേശം വേണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും ഭരണകൂടം അത് നിരസിക്കുകയാണ് ഉണ്ടായത്. ഇനി ഇറാഖിലേക്ക് വരാം. സിറിയയെയും തുർക്കിയെയും അപേക്ഷിച്ച് കുർദുകൾ ഒരേസമയം കൂടുതൽ അവകാശങ്ങൾ അനുഭവിച്ചതും അതേസമയം അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായതും ഇവിടെയാണ്. മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 15 മുതൽ 20% വരെ കുർദുകളുള്ള ഇറാഖിൽ ആദ്യമായി അവർക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥാപിക്കപ്പെടുന്നത് 1946ലാണ്. ആ വർഷം ആധുനിക കുർദിഷ് രാഷ്ട്രീയത്തിലെ അധികായൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുസ്തഫ മുഹമ്മദ് ബർസാനി അവിടെ KDP അഥവാ കുർദിഷ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചു. 1960കളായപ്പോഴേക്കും സായുധ വിപ്ലവത്തിന്റെ മാർഗത്തിലേക്ക് അവരും തിരിഞ്ഞിരുന്നു. എണ്ണസമ്പന്നമായ കുർദിഷ് ഭൂരിപക്ഷ നഗരം കിർക്കുക്കിൽ നിന്നും അവരെ തുരത്താനും പകരം അറബികളെ കുടിയിരുത്താനുമുള്ള ഭരണകൂട നീക്കമായിരുന്നു ഇതിന് കുർദുകളെ പ്രേരിപ്പിച്ചത്. 1980കളിൽ ഇറാഖ് ഇറാൻ പോര് കനക്കുകയും ഇറാഖിലെ കുർദുകൾ ഇറാനെ പിന്താങ്ങുകയും ചെയ്തതോടെ രാജ്യത്തെ അവരുടെ സ്ഥിതി പരിതാപകരമായി മാറി. ചരിത്രത്തിൽ അൻഫാൽ ജനോസൈഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വംശഹത്യ തന്നെ നടത്തിയായിരുന്നു അന്നത്തെ ഇറാഖി പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ അതിന് കുർദുകളോട് പകരം ചോദിച്ചത്. 1988 മാർച്ചിനും സെപ്റ്റംബറിനും ഇടയിൽ കുർദ് ഗ്രാമങ്ങൾക്ക് മേലെ സദ്ദാമിന്റെ സൈന്യം വ്യാപകമായി രാസായുധങ്ങൾ പ്രയോഗിച്ചതോടെ ചുരുങ്ങിയത് 50,000ത്തിനും 1 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. 2017 സെപ്റ്റംബറിൽ കുർദ് ഭൂരിപക്ഷ മേഖലകളിൽ ഒരു ജനഹിത പരിശോധന നടന്നിരുന്നു. ഇതിൽ പങ്കെടുത്ത 90% പേരും സ്വയംഭരണം വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഒടുവിൽ നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ഭരണകൂടം ആ പരിശോധന തന്നെ തള്ളുകയാണ് ഉണ്ടായത്. സ്വന്തമായി ഒരു രാജ്യമെന്ന സ്വപ്നം നെഞ്ചിലേറ്റി കുർദുകൾ നടത്തുന്ന പോരാട്ടങ്ങൾ ഇന്നും അന്ത്യമില്ലാതെ തുടരുകയാണ്. എന്തെങ്കിലും അത് സാധ്യമാകുമോ? അതോ മധ്യപൂർവ്വദേശത്തെ മറ്റ് മത വംശ ഭാഷാ ന്യൂനപക്ഷങ്ങളെപ്പോലെ എക്കാലത്തും അടിച്ചമർത്തപ്പെടാനും പലായനം തുടരാനുമാകുമോ അവരുടെ വിധി? കാത്തിരുന്നു കാണാം. എന്തായാലും നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.